പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാത്രി നാളെയൊക്കെ ആയിട്ട് നിരവധി ചിത്രങ്ങളാണ് ഒ ടി ടിയുടെ റിലീസ് ചെയ്യുന്നത്. മലയാളത്തിനും തമിഴിനുള്ള പ്രമുഖ ചിത്രങ്ങളുണ്ട്. അതോടൊപ്പം ഡബർ പന്ത് എന്ന് പറഞ്ഞിട്ട് ഒ ടി ടി റിലീസ് നീട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അപ്ഡേറ്റുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പൊ വീഡിയോ അതുമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ഒ ടി ടി അപ്ഡേറ്റ്സ് ഉൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ സവിശേഷം നിരവധി വെബ് സീരീസുകളാണ് ഈ ആഴ്ച ഒ ടി ടിയുടെ റിലീസ് ചെയ്യുന്നത്. മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും ഹിന്ദിയിൽ നിന്നൊക്കെ ഉണ്ട്. അതിന്റെ ഒന്നാമത്തെ വെബ് സീരീസ് നോക്കിയാണെ മലയാളത്തിൽ നിന്നുള്ള ഒരു വെബ് സീരീസ് ആണ്. അനാർക്കലി മനക്കർ, രഞ്ജി പണിക്കർ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിയ മലയാളം വെബ് സീരീസ് ആണ് സോൾ സ്റ്റോറീസ് എന്ന് പറയുന്ന വെബ് സീരീസ്. 6 എപ്പിസോഡുകളുള്ള ഈ ഒരു വെബ് സീരീസ് ഇന്ന് രാത്രി മുതൽ നമുക്ക് മനോരമ മാക്സ് വഴി കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇന്ന് റിലീസിനെത്താൻ പോകുന്ന രണ്ടാമത്തെ ഒ ടി ടി റിലീസ് നോക്കുകയാണെ വെബ് സീരീസ് നോക്കുകയാണെങ്കിൽ 1000 ബേബീസ് എന്ന് പറയുന്ന ഒരു ഹൊറർ ത്രില്ലർ വെബ് സീരീസ് ആണ്. നമ്മുടെ റഹ്മാൻ കേന്ദ്ര കഥാപാത്രത്തിൽ ഈ ഒരു വെബ് സീരീസ് ഡയറക്ട് ചെയ്തിരിക്കുന്ന നജീം കോയയാണ്. ഒ ടി ടി റൈറ്റ്സ് എല്ലാം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി നമ്മൾ നേരത്തെ അറിയിച്ചാണ്. അപ്പൊ ഹോട്ട്സ്റ്റാർ വഴി നമുക്ക് ഇന്ന് മിഡ്നൈറ്റ് മുതൽ ഈ ഒരു മിസ്റ്ററി ത്രില്ലർ വെബ് സീരീസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇന്ന് റിലീസ് ചെയ്താൽ പോകുന്ന മറ്റൊരു വെബ് സീരീസ് നോക്കുകയാണെങ്കിൽ തമിഴിൽ നിന്നുള്ള വെബ് സീരീസ് ആണ്. സ്നേക്ക് ആൻഡ് ലാഡേഴ്സ് എന്ന് പറയുന്ന വെബ് സീരീസ് ആണ്. ആമസോൺ പ്രൈം വീഡിയോസ് ഈ ഒരു വെബ് സീരീസ് ലഭ്യമാകുന്നതായിരിക്കും. തമിഴ് ഹുറമാന്റെ മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ 5 ഭാഷയുടെ ആയിട്ട് നമുക്ക് ഈ ഒരു വെബ് സീരീസ് കണ്ടാസ്വദിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ ആഴ്ചത്തെ സർപ്രൈസ് ഒ ടി ടി റിലീസ് നോക്കുകയാണെങ്കിൽ ബുള്ളറ്റ് ഡയറീസ് എന്ന് പറയുന്ന ധ്യാൻ ശ്രീനിവാസൻ, പ്രയാഗ മാർട്ടിൻ ചിത്രമാണ്. ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് എല്ലാം തന്നെ സൈനാപ്പിലെ സ്വന്തമാക്കി വരും നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. 18 നാളെയാണ് ഒ ടി ടി റൈറ്റ്സ് പറഞ്ഞിരിക്കുന്നത്. നാളെ വൈകിട്ടോടുകൂടി അല്ലെങ്കിൽ നാളെ മിഡ് നൈറ്റോടുകൂടി നമുക്ക് സൈനാപ്പിലെ വഴി ബുള്ളറ്റ് ഡയറീസ് എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ലഭ്യമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വരുന്ന ആഴ്ചയിൽ ഒ ടി ടി വഴി റിലീസ് ചെയ്യുന്ന സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഹിപ് ഹോപ്പ് തമിഴ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ തമിഴ് പടമായിരുന്നു കടൈസി ഉലകപ്പോർ എന്ന് പറയുന്ന ചിത്രം. ചിത്രത്തിൽ ഹിപ് ഹോപ്പ് തമിഴ് തന്നെയായിരുന്നു കേന്ദ്ര കഥാപാത്രം വന്നിട്ടുണ്ടായത്. ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് എല്ലാം തന്നെ ടെൻത് കോട്ട സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വരുന്ന ഒക്ടോബർ മാസം 25 നമുക്ക് ടെൻത് കോട്ട വഴി കടൈസി ഉലകപ്പോർ എന്ന് പറയുന്ന സിനിമ, തമിഴ് സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രമായിരുന്നു റബ്ബർ പന്ത് എന്ന് പറയുന്ന തമിഴ് ചിത്രം. ഹരീഷ് കല്യാൺ കേന്ദ്ര കഥാപാത്രത്തിൽ ചിത്രം വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് വേണ്ടിയാണ് കാത്തിരുന്നിട്ടുണ്ട്. നിലവിൽ സിംപ്ലി സൗത്ത്, ഹോട്ട്സ്റ്റാർ തുടങ്ങിയ ഒ ടി ടി പ്ലാറ്റ്ഫോം ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇന്ന് മിഡ്നൈറ്റ് ചിത്രം റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഒ ടി ടി റിലീസ് നീട്ടിരിക്കുകയാണ്. ദീപാവലി സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഒക്ടോബർ മാസം 31 സിംപ്ലി സൗത്ത്, ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ തുടങ്ങിയ ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് പുറത്തുവന്നിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ ഏറെ കാലമായിട്ട് കാത്തിരിക്കുന്ന നിവിൻ പോളി ചിത്രം രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഒ ടി ടി അപ്ഡേറ്റ്സ് ലഭ്യമായിട്ടുണ്ട്. ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് എല്ലാം തന്നെ ജിയോ സിനിമാസ് സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് പറയാൻ. ദീപാവലി പ്രമാണിച്ച് ഒക്ടോബർ മാസം 30 ആയിട്ട് നമുക്ക് ജിയോ സിനിമാസ് വഴി ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം. അപ്പൊ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് പുറത്തുവന്നിട്ടുണ്ട്. അതോടൊപ്പം ഓണചിത്രങ്ങളായിട്ട് തിയേറ്ററിലെത്തിയ അജയന്റെ 2 അതോടൊപ്പം കിഷ്കിന്ദ ദർഗാണ്ടം തുടങ്ങിയ 2 ഒ ടി ടി റൈറ്റ്സ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിട്ടുണ്ടെന്നും നവംബർ മാസത്തോടുകൂടി ചിത്രം ഒ ടി ടി റിലീസ് ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തെങ്കിലും മികച്ച കളക്ഷൻ നേടി ഇപ്പോഴും 2 വിജയകരമായിട്ട് പ്രദർശനം തുടരുകയാണ്. അപ്പൊ ഇത്രയും ചിത്രങ്ങളാണ് ഇന്ന് രാത്രി അതോടൊപ്പം വരും ദിവസങ്ങളൊക്കെ ആയിട്ട് ഒ ടി ടിയുടെ റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഇതിലെ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിന് വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.